നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ എന്നും നേരിട്ടിട്ടുള്ള നാടാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആലപ്പുഴ മണ്ഡലം നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരുമയോടും ഐക്യത്തോടും ജീവിക്കുന്ന നാടിന് ആ ഐക്യത്തെ തകർക്കാൻ വരുന്ന ശക്തികളെ ചെറുക്കുവാൻ സാധിക്കും. അത് മുൻകാലങ്ങളിൽ നമ്മൾ കാണുകയും ലോകവും രാജ്യവും അത് കണ്ട് വിസ്മയിച്ചിട്ടുള്ളതുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നൂറാം നവകേരള സദസ് വേദിയായ SDV സ്കൂൾ മൈതാനത്തെ ആലപ്പുഴ നിയോജക മണ്ഡല സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരള യാത്ര പോകുന്ന വഴികളുടെ ഇരുവശവും സ്വീകരിക്കാൻ കൂടി നിൽക്കുന്ന ആയിരങ്ങൾ ആവേശപൂർവ്വമായ പിന്തുണയാണ് നൽകുന്നത്. ഇത് നമ്മുടെ നാടിനെ തകർക്കാൻ കഴിയില്ല എന്ന വിശ്വാസമാണ് സർക്കാരിന് നൽകുന്നത്. ഈ യാത്ര തുടങ്ങി 28 ദിവസമായിട്ടും ഓരോ ദിവസവും എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് കാണുന്നത്. കേരളം എല്ലാ നിലകളിലും അഭിമാനകരമായ വളർച്ചയാണ് നേടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏറ്റവും കുറഞ്ഞ ദരിദ്രരുള്ള ഒരു നാടായി മാറി, ഏറ്റവും കുറഞ്ഞ ദരിദ്രർ നമ്മുടെ രാജ്യത്ത്, അത് നമ്മുടെ സാമൂഹ്യ രംഗത്തുള്ള ഇടപെടലിൻ്റെ ഫലമായി സംഭവിച്ചതാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം കുറയുകയാണോ ചെയ്തത്? അത് ഈ ഘട്ടത്തിൽ ഓർത്തു പോകുന്നത് നല്ലതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ആഗോള വിശപ്പ് സൂചികയിൽ 2013 നമ്മുടെ രാജ്യം 55 സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ 2023, ഈ 2013 കഴിഞ്ഞ് 10 വർഷം ഇന്ത്യയുടെ പുരോഗതിയെക്കുറിച്ച് നല്ല വാചകങ്ങൾ ചിലരൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം അതനുസരിച്ച് മെച്ചപ്പെട്ട അവസ്ഥയാണല്ലോ ഉണ്ടാകേണ്ടത്. എന്താ നമ്മുടെ അവസ്ഥ? ആ 55 സ്ഥാനത്ത് നിന്ന് 54 താഴുകയല്ല ചെയ്തത്, 55 സ്ഥാനത്ത് നിന്ന് 111 സ്ഥാനത്തേക്ക് താണു.